വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ബോട്ടിൽ ആർട്ട് ആണ് ഇത് അധികം ആരും ചെയ്തു കണ്ടിട്ടില്ലാത്ത ഒരു ഐഡിയ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിൽ വൈറ്റ് പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഫാബ്രിക് നെറ്റ് ഫാബ്രിക് ആണ് വേണ്ടത് എൻ്റെ പഴയ ഡ്രസ്സിൻ്റെയും ഷോളിൻ്റെയും ഒക്കെ നെറ്റ് ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ പീസായോ റെക്റ്റാങ്കിൾ പീസായോ കട്ട് ചെയ്യാൻ ശ്രമിക്കുക വൈറ്റ് പെയിൻറ് ചെയ്ത ബോട്ടിലിന് മുകളിലേക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ തുണി വെച്ച് കൊടുക്കുക ശേഷം സ്പ്രേ പെയിൻറ് തുണിക്ക് മുകളിലേക്കായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക വൈറ്റ് സ്പ്രേ പെയിൻറ് കൊണ്ട് ബേസ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബോട്ടിൽ ആർട്ടിന് ബ്രഷിൻ്റെ ആവശ്യം വരുന്നില്ല അതല്ലാതെ ബ്രഷ് കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുക അപ്പോൾ തുണി ഞാൻ ചുളിവില്ലാതെ വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് സ്പ്രേ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഐഡിയ ആരും ചെയ്ത് കണ്ടില്ല എല്ലാ ഭാഗത്തും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ സ്പ്രേ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനെടുത്ത ക്ലോത്ത് റൗണ്ട് ഷേപ്പിലുള്ളതായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ കിട്ടാത്തത് ഇനി സാവധാനം ആ ക്ലോത്ത് അതിന് മുകളിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് വലിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പെയിൻ്റ് എല്ലായിടത്തും പരന്ന ആകെ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട് പെയിൻ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡിന് ശേഷം മാത്രം തുണി നമുക്ക് അതിന് മുകളിൽ നിന്ന് എടുത്താൽ മതി നമുക്ക് വേറൊരു ബോട്ടിൽ കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഈ തുണി ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചുളിവുകളൊന്നുമില്ലാതെ തുണി നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പതിയെ പതിയെ ബോട്ടിൽ തിരിച്ച് എല്ലാ ഭാഗത്തും പെയിൻറ് സ്പ്രേ ചെയ്ത് കൊടുക്കാം തുണിയുടെ പൊസിഷൻ മാറിപ്പോവാണ്ടിരിക്കാൻ നോക്കണം ആദ്യം ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു രണ്ടാമത് ചെയ്തപ്പോൾ തുണി വലിച്ചപ്പോൾ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറിപ്പോയി അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഈ ഐഡിയ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രൈഡ് പിക്സ് എനിക്ക് അയച്ചു തരണം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് ഈ ബോട്ടിൽ ചെയ്തപ്പോൾ തുണി പെട്ടെന്ന് വലിച്ചെടുത്ത കാരണം അവിടെ ഇവിടെ പരന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് സൂക്ഷിക്കുക രണ്ട് ബോട്ടിലും ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇപ്പോൾ ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട് ആദ്യം റെഡ് പേപ്പർ ഫ്ലവേഴ്സ് വെച്ചിട്ട് നെക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് എളുപ്പത്തിന് വേണ്ടി വൈറ്റ് വൂളൻ ത്രെഡ് നെക്കിലാകെ ചുറ്റിയെടുത്തു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നെക്കിൽ ചെയ്യാം ഫ്ലവേഴ്സ് വെച്ചോ ബീഡ്സ് വെച്ചോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നെക്കിൽ ഡിസൈൻ ചെയ്യാം രണ്ട് ബോട്ടിലിൻ്റെയും നെക്കിൽ വൈറ്റ് വൂളൻ ത്രെഡ് കൊണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ട്രൈഡ് പിക്സ് അയക്കാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം